Namaskaram. Welcome to Gita's Bhakti Gitam, 1 day, 1 slogan. Sreemad Mahabagavatha Maahaathmiam, 153rd day. Today, 74th slogan of 2nd chapter. For details, please see the description box. Gita's Bhakti Gitam, ഒരു ദിവസം ഒരു ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 153-ാം ദിവസം ഇന്ന് 2-ാം അധ്യായത്തിലെ 74-ാമത്തെ ശ്ലോകം ഓം നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനീ നമ ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ ഓം തത്സത് കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുദം ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിതീയായി വിഭൂതേശനാം നാരായണൻ മമ മന്ദത മാറ്റണം ഓം തത്സത് ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 2-ാം അധ്യായത്തിലെ 74-ാമത്തെ ശ്ലോകം തത്ര ദേവിസ്മയം കേന പ്രശ്നകരോ ഭവാൻ യത പ്രശ്നകരോ ഭവാൻ ശ്രീമദ് ഭാഗവതാശ്രാവേ ശോകദുഃഖ വിനാശനം തത്ര ദേവിസ്മയക്കേന യത പ്രശ്നകരോ ഭവാൻ ശ്രീമദ് ഭാഗവതശ്രാവേ ശോകദുഃഖ വിനാശനം ഓം തത്സത് ശ്രീ സനകാദികൾ തുടരുകയാണ്. നാരദരോട് പറയുകയാണ്, അങ്ങ് തന്നെയല്ലേ ഉപദേശിച്ചത് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. വ്യാസഭഗവാൻ അസന്തുഷ്ടനായി വ്യാകുലചിത്തനായി ഇരിക്കുമ്പോൾ അവിടുന്ന് തന്നെയല്ലേ വ്യാസഭഗവനോട് ഉപദേശിച്ചത്. പിന്നീട് എന്തിനാണ് നിങ്ങളിപ്പോൾ വ്യസനിക്കുന്നത്, അത്ഭുതപ്പെടുന്നത്? എന്തിനാണ് സംശയത്തിനും ആശ്ചര്യത്തിനും കാരണം? നാരദർ ചോദിക്കുന്നുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും, വേദങ്ങളും ഭഗവത്ഗീതയും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഉണരാത്ത അവർ ഭാഗവതം കൊണ്ട് എങ്ങനെ ഉണരാനാണ്? ഭാഗവതം അത് തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സനകാദികൾ. അപ്പോൾ ഇത്രയൊക്കെ എഴുതിയിട്ടും അത് ഈ തൃപ്തി ലഭിക്കാത്ത ശ്രീ വ്യാസഭഗവാന് അവിടുന്ന് തന്നെയല്ലേ ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ച് വ്യാസഭഗവാൻ അതിലൂടെ സന്തുഷ്ടി നേടിയത്? പിന്നീട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംശയിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. സംശയിക്കേണ്ട ആവശ്യം എന്താണ്? എന്തിനാണ് ഇങ്ങനെ ഞങ്ങളോട് ചോദ്യം ചോദിച്ചത്? ഒരു സംശയവും വേണ്ട. ശ്രീമദ് ഭാഗവത ശ്രവണത്താൽ മനോപീഡയും ദേഹപീഡയും സർവ്വതും നനച്ച് മനുഷ്യൻ സന്തുഷ്ടനായിത്തീരും. മനുഷ്യന് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാകും. ഒട്ടും തന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നാരദർ തൽക്കാലത്തേക്ക് ആ ഭാഗവത മഹാത്മ്യം മറന്നുപോയതാണ്. അപ്പോൾ അത് സനകാദികളിലൂടെ കേട്ടറിയണമെന്ന ആ ഭഗവാന്റെ നിശ്ചയമാണ് ഇവിടെ കാണപ്പെടുന്നത്. നാരദർ തന്നെയാണ് വ്യാസഭഗവാൻ എത്രയൊക്കെ രചിച്ചിട്ടും തനിക്കൊരു മനതൃപ്തി തോന്നുന്നില്ലല്ലയോ എന്ന് വേദയോടെ ഇരിക്കുമ്പോൾ അവിടെ പ്രത്യക്ഷനായി ഭഗവാനെ സ്തുതിക്കുന്ന, ഭഗവാന്റെ മാത്രം കഥകൾ ഉൾക്കൊള്ളുന്ന ഒരു കാവ്യം സൃഷ്ടിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു കൊടുത്ത്. ആ 4 ശ്ലോകങ്ങളാണ് 18,000 ശ്ലോകങ്ങളോടെ കൂടി വ്യാസഭഗവാൻ ശ്രീമദ് മഹാഭാഗവതം രചിച്ചത്. അങ്ങനെ നാരദർ തന്നെ ഉപദേശിച്ച ആ ഭാഗവത മഹാത്മ്യം നാരദർ താൽക്കാലികമായി വിസ്മരിച്ചു പോവുകയാണ്. അത് സനകാദികളിലേക്ക് കൂടി അറിയുകയാണ്. സനകാദികൾ പറയുകയാണ്, അവിടുന്ന് എന്തിനാണ് ഇത്ര വിസ്മയാധീനനും ആശ്ചര്യനും ദുഃഖചിത്തനുമൊക്കെ ആകുന്നത്? നമുക്ക് ഭാഗവതമില്ലേ? ഭാഗവത ശ്രവണത്താൽ തന്നെ സർവ്വവിധ ദേഹപീഡയും മനോപീഡയും മാറുന്നതായിരിക്കും. ആ ശ്രവണത്തിന്, ഭാഗവത ശ്രവണത്തിന് അത്രത്തോളം മഹാത്മ്യമുണ്ട്. അത് ശ്രദ്ധയോടെ കേട്ടാൽ പിന്നെ ഒരു തരത്തിലുള്ള ശാരീരികമായ മാനസികമായ വിഷമങ്ങളും ഒരു മനുഷ്യന് ഉണ്ടാവുകയില്ല എന്ന് തീർത്ത് പറയുകയാണ് ഇവിടെ സനകാദികൾ. അടുത്ത ശ്ലോകത്തിൽ ശ്രീ നാരദർ പറയുന്ന മറുപടി ശ്രവിക്കാം. സനകാദികൾ അത്രയും പുണ്യവാന്മാരായിട്ടുള്ള സനകാദികൾ തന്നെ പറയുകയാണ്,
ശ്രീമദ് ഭാഗവത ശ്രമണം, ശ്രീമദ് മഹാഭാഗവതം കേൾക്കുക നാരദരെ എല്ലാവിധ കഷ്ടങ്ങളും മാറുമെന്ന്. ശ്ലോകം ഒരിക്കൽ കൂടി. തത്ര ദേവിസ്മയക്കേന യദപ്രശ്നകരോ ഭവാൻ ശ്രീമദ് ഭാഗവത ശ്രാവേ ശോകദുഃഖ വിനാശനം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു.